ഹായ് ഫ്രണ്ട്സ് ഡൊമിനോ ഫിസിക്സിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്ലസ് ടു ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റായിട്ടുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന പോർഷൻ്റെ ബാലൻസാണ് ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് ഡയലക്ട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പോളറൈസേഷൻ ഡയലക്ട്രിക്സ് ആൻഡ് പോളറൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് വരാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഇനി നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത് കപ്പാസിറ്റേഴ്സിനെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കപ്പാസിറ്റേഴ്സിനെ കുറിച്ചാണ് അപ്പോൾ ഇതിന് മുമ്പത്തെ പോർഷൻസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൽ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണാനായിട്ട് ശ്രമിക്കുക ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒന്നാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്ററിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വേണമെന്നുള്ളവർക്ക് കാണാം അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക നമുക്ക് നേരെ ക്ലാസ് ലഭിക്കുക അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കപ്പാസിറ്റേഴ്സിനെ കുറിച്ചാണ് കപ്പാസിറ്റേഴ്സിൻ്റെ ഒരു ബേസിക് ഐഡിയാസാണ് നമ്മൾ തൽക്കാലം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് ഈ ടെക്സ്റ്റിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കപ്പാസിറ്റേഴ്സിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് പഠിക്കാനില്ല കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ സിമ്പിളായിട്ട് ചോദിച്ചാൽ എന്താണ് കപ്പാസിറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക്കൽ എനർജി ബൈ സ്റ്റോറിങ് ഇലക്ട്രിക് ചാർജ് അതായത് ഇലക്ട്രിക്കൽ എനർജിയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസസിനെയാണ് നമ്മളിതൊന്ന് വിളിക്കുന്നത് കപ്പാസിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത് അതിന് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് ചാർജസിൻ്റെ ഫോമിലായിരിക്കും അതായത് നമ്മളൊരു ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് ദാറ്റ് മീൻസ് എന്ത് സ്റ്റോർ ചെയ്ത് എന്നാണ് ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വെച്ചിരിക്കുക ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക്കൽ എനർജി ബൈ സ്റ്റോറിങ് ഇലക്ട്രിക് ചാർജ് ഇലക്ട്രിക് ചാർജിനെ സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ എന്താകുന്നു ഇലക്ട്രിക്കൽ എനർജിയെ സ്റ്റോർ ചെയ്യുന്നു ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് എന്നാണ് ഇനി അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഇലക്ട്രിക്കൽ എനർജിയെ സ്റ്റോർ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള ആ ഡിവൈസിൻ്റെ എബിലിറ്റിയെ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ദ എബിലിറ്റി ടു സ്റ്റോർ ദ ഇലക്ട്രിക് ചാർജീസ് കാൾഡ് കപ്പാസിറ്റൻസ് ദ എബിലിറ്റി ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജീസ് കാൾഡ് കപ്പാസിറ്റൻസ് അപ്പോൾ കപ്പാസിറ്റർ കപ്പാസിറ്റൻസ് അപ്പോൾ ഈ കപ്പാസിറ്ററിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു എനർജി സ്റ്റോർ ചെയ്ത് വെക്കാൻ അഥവാ ചാർജ് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ കഴിയുമെങ്കിൽ നമുക്കതിനെന്തെന്ന് പറയാം കപ്പാസിറ്റർ എന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം ഒരു ഡിവൈസിന് ചാർജ് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റുമെങ്കിൽ നമ്മളിപ്പം സാധാരണ ഗേദിയിൽ ഒരു മെറ്റൽ കണ്ടക്ട് എടുക്കുന്നു എന്ന് കരുതുക ഞാനൊരു മെറ്റാലിക് കണ്ടക്ടർ എടുക്കുകയാണ് ഒരു മെറ്റൽ പ്ലേറ്റ് ഓക്കെ ഒരു മെറ്റാലിക് കണ്ടക്ടർ എടുക്കുന്നു അപ്പോൾ ഞാൻ ഇതിനെ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം എന്ത് ചെയ്യും സെല്ലിൽ നിന്ന് ഇതിനകത്തേക്ക് ചാർജ് എൻ്റർ ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ ഞാൻ ഈ മെറ്റൽ പ്ലേറ്റിലേക്ക് പോസിറ്റീവ് ചാർജിനെ കയറ്റി വിടുന്നു എന്ന് കരുതുക അപ്പോൾ ആദ്യമേ ഈ കണ്ടക്ടർ എന്ന് പറയുന്നത് എന്താണ് അൺചാർജ് കണ്ടക്ടറാണ് ചാർജ് ഇല്ലാത്ത ഒന്നാണ് അപ്പോൾ ഞാനിതിനകത്തേക്ക് ഇപ്പോൾ ഒരു ഉപയോഗിച്ചുകൊണ്ട് ചാർജിനെ കൊടുക്കുമ്പോൾ അത് ഇതിനകത്ത് എന്തുണ്ടാവും ചാർജസ് വരും പോസിറ്റീവ് ചാർജസ് വന്നു ഓക്കെ ആണല്ലോ അപ്പോൾ പോസിറ്റീവ് ചാർജസ് വന്നു അപ്പോൾ ഇനി വീണ്ടും ഞാൻ ഇതിനകത്തേക്ക് പോസിറ്റീവ് ചാർജ് കൊടുക്കണമെങ്കിൽ നമുക്കറിയാം ആദ്യം ഇത് അൺചാർജ് ആയിരുന്നു പ്രശ്നമൊന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് ഓൾറെഡി എന്തായി ചാർജസ് ഉണ്ട് അപ്പോൾ ഞാനിനി വീണ്ടും ഇതിനകത്തേക്ക് ചാർജസിനെ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും കുറച്ച് എക്സ്റ്റേണൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും കാരണം ഈ ചാർജും ഇതിനകത്തേക്ക് നമ്മൾ കൊടുക്കുന്ന ചാർജും തമ്മിൽ നമ്മളെന്ത്ണ്ടാവും ഒരു റിപ്പൽഷൻ ഉണ്ടാവും അപ്പോൾ ആ റിപ്പൽഷനെ ഓവർകം ചെയ്തുകൊണ്ട് വേണം എനിക്ക് ഇതിനകത്തേക്ക് എന്തിനെ കൊടുക്കാൻ ചാർജിനെ കൊടുക്കാൻ അല്ലെങ്കിൽ എനിക്കെന്നല്ല നമ്മൾ ഇതുമായി ബന്ധിപ്പിക്കുന്ന സെല്ലിന് അല്ലെങ്കിൽ ആ സോഴ്സിന് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും കുറച്ച് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞാൽ ആ വർക്ക് ചെയ്തിട്ടാണ് ഇതിനകത്തേക്ക് എന്തിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ചാർജിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് വർക്ക് ചെയ്തിട്ടാണ് ചാർജിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ ആ വർക്ക് അവിടെ എന്തായിട്ട് സ്റ്റോർ ചെയ്യപ്പെടും എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മളൊരു സിംഗിൾ കണ്ടക്ടർ എടുത്താൽ ഒരു സിംഗിൾ കണ്ടക്ടർ എടുക്കുന്നു അപ്പോൾ ഈ സിംഗിൾ കണ്ടക്ടറും എന്ത് ചെയ്യപ്പെടുന്നുണ്ട് ചാർജിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് ഓക്കെ ആണല്ലോ അപ്പോൾ ഈ കണ്ടക്ടറിൻ്റെ ചാർജ് ക്യു ഐ എന്ന് കരുതുക അപ്പം നമ്മൾ വീണ്ടും ഇതിനകത്തേക്ക് ചാർജിനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ക്യൂവിൻ്റെ അളവ് എന്ത് ചെയ്യപ്പെടുന്നു എന്നാണ് ഇൻക്രീസ് ചെയ്യപ്പെടുന്നു എന്നാണ് ക്യൂവിൻ്റെ അളവ് എന്ത് ചെയ്യപ്പെടുന്നു എന്നാണ് ഇൻക്രീസ് ചെയ്യപ്പെടുന്നു ആണല്ലോ ഇനി നമുക്കറിയാം ചാർജ് കൂടുന്നതിനനുസരിച്ച് ഇതിനകത്തെ ചാർജ് കൂടുന്നതിനനുസരിച്ച് ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യപ്പെടും ആൻഡ് ദാറ്റ് പൊട്ടൻഷ്യൽ ഡിക്വേഷൻ വൺ ബൈ ഫോർ പൈ എഫ്സിലോ സീറോ ക്യൂ ബൈ ആറാണ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ക്യൂ ബൈ ആർ ക്യൂ ബൈ ആറാണ് അപ്പോൾ ചാർജ് കൂടുമ്പോൾ നമ്മുടെ കണ്ടക്ടറിൻ്റെ അല്ലെങ്കിൽ മെറ്റലിൻ്റെ ചാർജ് കൂടുമ്പോൾ അതിൻ്റെ എന്തും കൂടും പൊട്ടൻഷ്യലും കൂടും അതായത് നമുക്ക് അവിടുന്ന് പറയാനായിട്ട് പറ്റും ക്യൂ ഈസ് പ്രൊപ്പോഷണൽ ടു വി ക്യൂ ഈസ് പ്രപ്പോഷണൽ ടു വി ഏതൊരു സിറ്റുവേഷനിലായാലും അതിപ്പോൾ നമ്മളൊരു സിംഗിൾ കണ്ടക്ട് എടുത്താലും നമ്മളിനി കപ്പാസിറ്റിനെ കുറിച്ച് പറയും അങ്ങോട്ടേക്ക് വരാം അപ്പോൾ നമ്മളൊരു സിംഗിൾ കണ്ടക്ട് എടുത്താലും എന്ത് കാര്യം എടുത്താലും ചാർജ് കൂടുന്നതിനനുസരിച്ച് എന്ത് ഇൻക്രീസ് ചെയ്യപ്പെടും പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യപ്പെടും ദാറ്റ് ഇസ് ക്യൂ ഈസ് പ്രൊപോർഷണൽ ടു വി ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് നമ്മളൊരു കോൺസ്റ്റൻറ് ഉപയോഗിക്കും ക്യൂ ഈസ് ഈക്വൽ ടു സി ഇൻ ടു വി ഓർ സി ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ വി ആൻഡ് ദിസ് കോൺസ്റ്റൻറ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി സി ഈസ് കാൾഡ് കപ്പാസിറ്റൻസ് സി ഈസ് കാൾഡ് കപ്പാസിറ്റൻസ് ഇപ്പം നമ്മൾ ഈ കണ്ടക്റ്റിൻ്റെ കേസാണ് പറയുന്നതെങ്കിൽ കപ്പാസിറ്റൻസ് ഓഫ് ദീസ് കണ്ടക്റ്റർ നമ്മൾ ഏത് സിറ്റുവേഷൻ ആണ് എടുക്കുന്നത് ആ സിറ്റുവേഷനിലെ കപ്പാസിറ്റൻസ് ഓക്കെ അപ്പം അതെയാണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിടെ ചാർജ് കൂടുതലാണെന്നാണ് എന്ന് പറഞ്ഞാൽ കൂടുതൽ എമൗണ്ട് ഓഫ് ചാർജിനെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും അക്കോമിഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ആണല്ലോ അപ്പോൾ ഈക്വേഷൻ ഓർത്ത് വെച്ചിരിക്കുക സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി ഇനി നമുക്കിതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കാം യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ചാർജിൻ്റെ യൂണിറ്റ് കൂളോം ആണ് ഡിവൈഡഡ് ബൈ പൊട്ടൻഷ്യൽ യൂണിറ്റ് വോൾട്ടാണ് അപ്പോൾ കൂളോം പെർ വോൾട്ടാണ് അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫാരഡ് കൂളോം ൂപ്പർ വോൾട്ട് അല്ലെങ്കിൽ ഫാരഡ് എന്ന് പറയും പക്ഷേ ഈ ഫാരഡ് എന്ന് പറയുന്നത് വളരെ ലാർജ് യൂണിറ്റ് ആണ് അപ്പോൾ നമുക്ക് അത്രയും വലിയ യൂണിറ്റുകൾ വരാറില്ല നമ്മൾ സാധാരണ യൂണിറ്റ് ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത് മില്ലി ഫാരഡ് മൈക്രോ ഫാരഡ് തുടങ്ങിയ യൂണിറ്റുകളെങ്കിൽ പീ ഓഫ് ഫാരഡ് തുടങ്ങിയ യൂണിറ്റുകളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നവ എന്ന് പറയുന്നത് എന്നി ഫാഡ് മൈക്രോഫാറ്റ് പൈക്കോഫാഡ് എന്നൊക്കെ പറയുന്ന യൂണിറ്റുകളാണ് നമ്മൾ സാധാരണയായിട്ട് എന്ത് ചെയ്യുക യൂസ് ചെയ്യുക അപ്പോൾ ഇതാണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ഒരു ഐഡിയ അപ്പം ഏതൊരു ഡിവൈസിനും ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മളെന്ന് വിളിച്ചത് കപ്പാസിറ്റൻസ് എന്ന് വിളിച്ചത് അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി നമുക്ക് ഇവിടെ വെച്ച് വേണമെങ്കിൽ ഡെഫിനിഷൻ പറയാം കപ്പാസിറ്റൻസിനൊരു ഡെഫിനിഷൻ പറയാം എങ്ങനെയാണ് അതായത് കപ്പാസിറ്റൻസ് ഈക്വൽ ടു ചാർജ് ആവും എമൗണ്ട് ഓഫ് ചാർജ് ആവും എപ്പോഴാണ് പൊട്ടൻഷ്യൽ വൺ വോൾട്ട് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസിനെ പൊട്ടൻഷ്യൽ വൺ വോൾട്ട് ഉയർത്താൻ എന്തുമാത്രം ചാർജിനെ നമ്മൾ കൊടുക്കുന്നു അതിനെ നമുക്കിതെന്ന് വിളിക്കാം കപ്പാസിറ്റൻസ് എന്ന് വിളിക്കാം അതിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയാം ഓക്കെ അപ്പോൾ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ദ എബിലിറ്റി ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജസ് കാൾഡ് കപ്പാസിറ്റൻസ് ഓർത്തുവച്ചിരിക്കുക ആൻഡ് സ കപ്പാസിറ്റൻ സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഒരു സിംഗിൾ കണ്ടക്ടർ ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുകയാണ് ആ ഒരു സിംഗിൾ കണ്ടക്ടറിൽ തന്നെ എനിക്ക് എന്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ചാർജിനെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ ചാർജിനെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ നമ്മൾ ഈ കപ്പാസിറ്റർ എന്ന പേരിൽ ഒരു പ്രത്യേക കാര്യം പഠിക്കേണ്ട കാര്യമുണ്ടോ ഇതൊരു കണ്ടക്ടറാണ് കണ്ടക്റ്റിനകത്ത് നമുക്ക് ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കാനുണ്ട് അപ്പോൾ ഈ കണ്ടക്റ്ററിനകത്ത് ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനകത്ത് കുറച്ച് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഉണ്ട് പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റീസ് ഉണ്ട് അപ്പോൾ അത് എന്താണെന്ന് നോക്കാം അതിൽ നിന്നാണ് നമ്മൾ കപ്പാസിറ്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നത് വളരെ സിംപിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യുന്ന എന്തിനേയും നമ്മൾ നിന്ന് വിളിക്കും കപ്പാസിറ്റർ എന്ന് വിളിക്കാറുണ്ട് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം ഈ ഒരു സിംഗിൾ കണ്ടക്ടർ അല്ലെങ്കിൽ ഈ സിംഗിൾ മെറ്റൽ പ്ലേറ്റും എന്ത് തന്നെയാണ് ഒരു കപ്പാസിറ്റർ തന്നെയാണ് ഓക്കെ പക്ഷേ അതിനകത്തുള്ള പ്രോബ്ലംസ് എന്താണ് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് നമ്മളൊരു കണ്ടക്ടർ എടുക്കുന്നു ആ കണ്ടക്ട എന്ത് ചെയ്യാണ് ചാർജ് ചെയ്യാണ് അപ്പോൾ ഇതിനെ ചാർജ് ചെയ്ത് നല്ല രീതിയിൽ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് കരുതുക ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കണ്ടക്ടറിനകത്തേക്ക് ചാർജിനെ എന്ത് ചെയ്തു വെച്ചു സ്റ്റോർ ചെയ്തു വെച്ചു പക്ഷേ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം നമുക്ക് ഈ കണ്ടക്ടറിനെ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മളൊരു സിംഗിൾ കണ്ടക്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു സിംഗിൾ കണ്ടക്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു പരിധിക്കപ്പുറം ചാർജ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചാർജ് കൊടുക്കുമ്പോൾ ഇവിടുത്തെ ചാർജ് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങും ഇൻക്രീസ്ഡ് ആവാനായിട്ട് തുടങ്ങും അപ്പോൾ നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞു ചാർജ് ഇൻക്രീസ്ഡ് ആകുമ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ഇൻക്രീസാകാനായിട്ട് തുടങ്ങും പൊട്ടൻഷ്യൽ ഇൻക്രീസ് ആവും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഹൈ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യപ്പെടും ഒരു ലാർജ് പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യപ്പെടും നമ്മൾ നേരത്തെ പറഞ്ഞു കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ ക്യൂ ബൈ വി ആണ് അപ്പോൾ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കൂടുകയാണ് എങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള എബിലിറ്റി എന്ത് ചെയ്യപ്പെടും ഡിക്രീസ് ചെയ്യപ്പെടും ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള എബിലിറ്റി എന്ത് ചെയ്യപ്പെടും ഡിക്രീസ് ചെയ്യപ്പെടും നമുക്കാവശ്യമായിട്ടുള്ളത് വളരെ കുറഞ്ഞ പൊട്ടൻഷ്യലിൽ കൂടുതൽ ചാർജിനെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കണം അതിനാണ് നല്ലൊരു കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് കൂടുതലാണെന്ന് പറയുന്നത് അതായത് ഒരു ചെറിയ പൊട്ടൻഷ്യലിൽ നമുക്കൊരു കൂടുതൽ ചാർജിനെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കണം സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കണം ഇങ്ങനെ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടുള്ള പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടേക്ക് വരാം നമ്മളിവിടെ ചാർജ് കൂടുന്നു എന്ന് പറയുന്നു അപ്പോൾ ഒരു പർട്ടിക്കുലർ ചാർജിലേക്ക് എത്തി ഞാൻ വീണ്ടും അപ്പോൾ ചാർജ് കൂടുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കൂടുന്നുണ്ട് പൊട്ടൻഷ്യൽ കൂടുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ഇതിന് ചുറ്റും ഉള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യപ്പെടും ഇൻക്രീസ് ചെയ്യപ്പെടും ഓക്കെ ആണല്ലോ നമ്മുടെ ഈ കണ്ടക്ടറിന് ചുറ്റും ഈ കണ്ടക്ടറിന് ചുറ്റും ഇപ്പോൾ ഉള്ളത് എയർ ആണെന്ന് കരുതുക ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ആൻ ഇൻസുലേറ്റോ എയർ എന്ന് പറയുന്നത് എന്താണ് ഇൻസുലേറ്റർ ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്ന ചാർജ് എന്ത് ചെയ്യപ്പെടാത്തത് നഷ്ടപ്പെടാത്തത് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ചാർജ് എന്ത് ചെയ്യാനാണ് സ്വാഭാവികമായിട്ടും നഷ്ടപ്പെട്ടേനെ ഓക്കെ അപ്പോൾ ഇതിന് ചുറ്റും ഇൻസുലേറ്റർ ഉണ്ട് ആ ഇൻസുലേറ്റർ ഉള്ളതുകൊണ്ട് ഈ ചാർജ് എന്ത് ചെയ്യപ്പെടുന്നില്ല നഷ്ടപ്പെടുന്ന അതിനകത്ത് തന്നെ നിൽക്കുന്നു ഞാൻ വീണ്ടും ഇതിനകത്തേക്ക് ചാർജസിനെ കൊടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് ചാർജസിനെ കൊടുക്കുകയാണെങ്കിൽ ചാർജസിനെ കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പൊട്ടൻഷ്യൽ വീണ്ടും ഇൻക്രീസ് ചെയ്യും കറസ്പോണ്ടിങ് ആയിട്ട് ഇതിനകത്തെ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇതിന് ചുറ്റുമുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് വീണ്ടും എന്ത് ചെയ്യപ്പെടും ഇൻക്രീസ് ചെയ്യപ്പെടും ഞാൻ പറഞ്ഞു ഇതിന് ചുറ്റുമുള്ളത് എയറാണ് എയർ ഇൻസുലേറ്റർ ആണ് പക്ഷേ എയറിൽ ആവശ്യം പോലെയും ആറ്റംസ് ഓർ മോളിക്യൂളുകളുണ്ട് അപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഒരു ആറ്റം ഉണ്ടായിരുന്നു എന്ന് കരുതുക ആറ്റം അപ്പോൾ ഈ ആറ്റത്തിൻ്റെ സെൻറ്ററിൽ ന്യൂക്ലിയസ് ഉണ്ട് ഇതിൻ്റെ ഔട്ടർ മോഷനിൽ ഒരു ഇലക്ട്രോണുണ്ട് ഓക്കെ ആണല്ലോ അപ്പോൾ ഈ ഇലക്ട്രോണും ഈ പോസിറ്റീവ് ചാർജും തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകുന്നു എന്ന് കരുതാം ആദ്യം തൊട്ടേ എന്തുണ്ട് നമ്മൾ ഇതിനകത്തേക്ക് ചാർജ് ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഇലക്ട്രോൺസും ഈ പോസിറ്റീവ് ചാർജും തമ്മിൽ എന്തുണ്ടായിരുന്നു ഒരു ഫോഴ്സ് ഓഫ് ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഈ ന്യൂക്ലിയസും ഈ ഇലക്ട്രോണും തമ്മിലുള്ള ഫോഴ്സിനേക്കാൾ കുറവായിരുന്നു തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് കൂടുന്നതിനനുസരിച്ച് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും ദ ഈ ഇലക്ട്രോണും നമ്മുടെ പോസിറ്റീവ് ചാർജും തമ്മിലുള്ള അല്ലെങ്കിൽ ഇതിനകത്തെ പോസിറ്റീവ് ചാർജും തമ്മിലുള്ള ഫോഴ്സ് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങും കൂടാനായിട്ട് തുടങ്ങും അങ്ങനെ കൂടി കൂടി കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ഇലക്ട്രോൺ ഇവിടുന്ന് എത്തിയപ്പെടുന്നതായിട്ട് കാണാം റിലീസ് റിലീസാവുന്നതായിട്ട് കാണാം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എയർ എയറിലുണ്ടായിരുന്ന നമ്മുടെ സറൗണ്ടിങ് എയറിലുണ്ടായിരുന്ന ആറ്റം എന്തായിട്ട് മാറും അയോൺ ആയിട്ട് മാറും അപ്പോൾ അതിൽ നിന്ന് നഷ്ടപ്പെട്ട ഇലക്ട്രോൺ ആർക്ക് വരും എന്താ ഇതിന് വരും അപ്പോൾ ഈ ചാർജങ്ങ് ഇല്ലാതാവും അപ്പോൾ നമ്മൾ ഓവറോൾ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തുണ്ടായിരുന്ന ചാർജ് എപ്പോൾ എങ്ങോട്ടേക്ക് പോയി പുറത്തേക്ക് പോയി അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ നമ്മൾ ചാർജ് ചെയ്തു ചാർജ് ചെയ്യുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യും ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ചാർജ് ഒരു ലിമിറ്റ് കഴിയുമ്പോൾ അതിന് ചുറ്റുമുള്ള എയർ മോളിക്യൂൾസിനെ എന്ത് ചെയ്യപ്പെടുന്നു അയണൈസ് ചെയ്യുന്നു അതിനു ചിറ്റുമുള്ള എയർ മോളിക്യൂൾസിനെന്ത് ചെയ്യുകയാണ് അയണൈസ് ചെയ്യാണ് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ദാ ഇവിടെ ഉണ്ടായിരുന്ന പോസിറ്റീവ് ചാർജ് എങ്ങോട്ട് വന്നു പുറത്തേക്ക് വന്നു നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊരു ഇൻസുലേറ്ററാണ് ഇൻസുലേറ്ററിൽ കൂടെ ചാർജ് ഫ്ലോ ചെയ്യാറില്ല പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു ഇതിനകത്തുണ്ടായിരുന്ന പോസിറ്റീവ് ചാർജ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന എഫക്റ്റായി പക്ഷേ വന്നത് അങ്ങനല്ല നമ്മൾ പറഞ്ഞു പക്ഷേ നമ്മൾ നോക്കിയാൽ എന്താണ് പോസിറ്റീവ് ചാർജ് നഷ്ടപ്പെട്ടു ദാറ്റ് മീൻസ് ചാർജ് ലീക്കേജ് ഉണ്ടായെന്ന് നമ്മൾ പറയും ചാർജ് ലീക്കേജ് അല്ലെങ്കിൽ നമ്മൾ പറയും ബ്രേക്ക് ഡൗൺ ഓഫ് ഇൻസുലേഷൻ ബ്രേക്ക് ഡൗൺ ഓഫ് ഇൻസുലേഷൻ ഇൻസുലേഷൻ എന്ത് ചെയ്യപ്പെട്ടു എന്ന് പറയും ബ്രേക്ക് ഡൗൺ സംഭവിച്ചു എന്ന് പറയും ചാർജ് ലീക്കേജെന്നോ അല്ലെങ്കിൽ എന്തെന്നോ പറയും ബ്രേക്ക് ഡൗൺ ഓഫ് ഇൻസുലേഷൻ എന്നോ പറയും ഓക്കെ അപ്പം നോക്കിയാൽ ഇവിടുത്തെ ചാർജ് കുറഞ്ഞു ഞാൻ വീണ്ടും ഇതിനകത്തേക്ക് ഒരു ചാർജിന് കൊടുക്കുന്നു അപ്പോൾ വീണ്ടും അയണൈ ചുറ്റുമുള്ള എയറിനെ അയണൈസ് ചെയ്യപ്പെടും അടുത്ത മോളി അടുത്ത എയർ മോളിക്കുള്ള അല്ലെങ്കിൽ എയർ ആറ്റം എന്ത് ചെയ്യപ്പെടുന്നു അയണൈസ് ചെയ്യുന്നു ചാർജിന് മാറ്റവും ഇല്ല വീണ്ടും അപ്പോൾ അടുത്തത് ക്യാൻസലായിപ്പോയി അപ്പം നമ്മൾ വീണ്ടും ഒരു ചാർജറ് കൊടുത്തു അപ്പോൾ അത് അടുത്തത് അയണൈസ് ചെയ്യുന്നു അത് പോയി ദാറ്റ് മീൻസ് ചാർജ് എന്ത് ചെയ്യുന്നില്ല മാറുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞാൽ ഏതാണ് ബ്രേക്ക് ഡൗൺ ഓഫ് ഇൻസുലേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ചാർജ് ലീക്കേജ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എത്ര ചാർജ് കൊടുത്താലും അവിടെ ചാർജ് എന്തു ചെയ്യപ്പെടുന്നില്ല ഇൻക്രീസ് ചെയ്യത്തില്ല ഓക്കെ ആണല്ലോ ദാറ്റ് മീൻസ് അവിടെ ഒരു ബ്രേക്ക് ഡൗൺ പോയിൻ്റ് റീച്ച് ചെയ്ത് നമ്മൾ പറയും ഇപ്പോൾ എയർ ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നതെങ്കിൽ എയറിൻ്റെ ബ്രേക്ക് ഡൗൺ പോയിൻ്റ് എന്ന് പറയുന്നത് ത്രീ ഇൻറ്റു ടെൻ റൈസ് സിക്സ് സോറി ടെൻ റൈസ് ടു സിക്സ് വോൾട്ട് പെർ മീറ്റർ ആണ് ത്രീ ഇൻറ്റു ടെൻ റൈസ് ടു സിക്സ് എന്ന് പറഞ്ഞാൽ അത് ത്രീ ഇൻറ്റു ടെൻ റൈസ് ടു സിക്സ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് എത്തിക്കഴിഞ്ഞാൽ ത്രീ ഇൻറ്റു ടെൻ റേസ് ടു സിക്സ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല അവിടെ ചാർജ് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം ഇവിടുത്തെ കേസിൽ നമുക്ക് ആ ചാർജിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതിനകത്ത് തന്നുകൊണ്ടൊരു പ്രോബ്ലം ഉണ്ട് ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല ചാർജ് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റില്ല ഇതാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇത് പരിഹരിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത് രണ്ട് പാരലൽ പ്ലേറ്റുകൾ ഉപയോഗിക്കും രണ്ട് പ്ലേറ്റുകൾ ഉപയോഗിക്കും നമ്മളിവിടെ ഒരു സിംഗിൾ കണ്ടക്ടർ ഉപയോഗിച്ചതിന് പരം എന്ത് ചെയ്യുന്നു രണ്ട് കണ്ടക്ടറുകൾ ഉപയോഗിക്കുന്നു കണ്ടക്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ കപ്പാസിറ്റി അൻസ് എന്ത് ചെയ്യാൻ നോക്കുകയാണ് കൂട്ടാൻ നോക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നത് അപ്പോൾ നമുക്ക് വേണ്ട ആവശ്യം ഇതാണ് നമ്മുടെ ആവശ്യം ഇതാണ് പൊട്ടൻഷ്യൽ കുറച്ചുകൊണ്ട് ചാർജ് എന്ത് ചെയ്യണം കൂട്ടണം അപ്പോഴേ കപ്പാസിറ്റൻസ് കൂടും ലാർജ് കപ്പാസിറ്റൻസ് പറയണമെങ്കിൽ വി കുറയണം ക്യൂ കൂടണം അതായത് ഒരു സ്മാൾ പൊട്ടൻഷ്യലിൽ ലാർജ് ചാർജിനെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കണം ഒരു കുറഞ്ഞ പൊട്ടൻഷ്യലിൽ ലാർജ് ചാർജിനെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കണം സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കണം അതാണ് നമ്മുടെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നടക്കുന്നത് അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററുകളെ കുറിച്ചാണ് എന്താണ് ഒരു കപ്പാസിറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് നോക്കാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു കണ്ടക്ടറിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഒരു പ്ലേറ്റ് എടുക്കുകയാണ് ഇതാണ് ഒന്നാമത്തെ പ്ലേറ്റ് എന്ന് കരുതുക ഫസ്റ്റ് പ്ലേറ്റ് ഞാൻ ഈ പ്ലേറ്റിനെ എ എന്ന് വിളിക്കുകയാണ് ഞാനൊരു പ്ലേറ്റ് എടുക്കുന്നു ഞാൻ ഈ പ്ലേറ്റിനെ എന്ത് ചെയ്യുകയാണ് ചാർജ് ചെയ്യുകയാണ് ദാറ്റ് മീൻസ് ഈ പ്ലേറ്റിലേക്ക് ഞാൻ ചാർജ് എന്ത് ചെയ്യുകയാണ് സ്റ്റോർ അപ്പോൾ ഞാൻ ഞാനിതിനകത്തേക്ക് പോസിറ്റീവ് ചാർജ് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒന്നാമത്തെ പ്ലേറ്റ് എങ്ങനെ ആവുന്നു പോസിറ്റീവ്ലി ചാർജ്ഡായിട്ട് മാറുന്നു പക്ഷേ അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു പ്ലേറ്റ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളിതിനകത്തേക്ക് ചാർജ് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മളിതിനകത്തേക്ക് ചാർജ് കൊടുക്കുന്നതിനനുസരിച്ച് ഈ പ്ലേറ്റിൻ്റെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും പക്ഷേ അപ്പോൾ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിമിറ്റിനുറത്തേക്ക് ദാറ്റ് മീൻസ് ഏതാ നമ്മുടെ ബ്രേക്ക് ഡൗൺ പോയിൻറ്റിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല ഇതിനെ ചാർജ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഒരു ലിമിറ്റ് വരെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ പൊട്ടൻഷ്യൽ കൊടുക്കാനായിട്ട് പറ്റൂ അപ്പോൾ ഞാൻ ഇതിനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാനിതിൻ്റെ മാക്സിമം ചാർജിങ് സിറ്റുവേഷനിലേക്ക് എത്തിച്ചു ഇപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എത്രയാണോ അപ്പോൾ ഇതിന് ചുറ്റുള്ളത് എയർ ആണെങ്കിൽ നമുക്കറിയാം അറിയാം ത്രീ ഇൻറ്റു ടെൻ റേസ് ടു സിക്സ് എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ നമുക്ക് ചാർജ് കൊടുത്തുകൊണ്ടിരിക്കാം അപ്പോൾ നമ്മൾ ആ ഒരു സാച്ചുറേഷൻ റീജനിൽ എത്തിയെന്ന് കരുതുക ആ ഒരു മാക്സിമത്തിൽ എത്തിയെന്ന് കരുതുക ഇനി നമുക്ക് ഇതിനകത്തേക്ക് എന്ത് കൊടുക്കാനായിട്ട് പറ്റില്ല ചാർജ് കൊടുക്കാനായിട്ട് പറ്റില്ല കാരണം പൊട്ടൻഷ്യൽ മാക്സിമത്തിൽ നിൽക്കുകയാണ് ഇനി പൊട്ടൻഷ്യൽ കുറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇതിനെ ഇനി വീണ്ടും ചാർജ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റൻസ് കൂട്ടണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ പൊട്ടൻഷ്യൽ കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ പൊട്ടൻഷ്യല് ഇൻക്രീസ്ഡായി ഒരു മാക്സിമത്തിൽ ചെന്ന് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ ബ്രേക്ക് ഡൗൺ പോയിൻ്റ് അച്ചീവ് ചെയ്തത് കാരണം ഇനി നമുക്കിതിനകത്തേക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല ചാർജ് കൊടുക്കാൻ പറ്റില്ല ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചാർജ് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും ഈ എന്ന് പറയുന്ന പ്ലേറ്റിൻ്റെ പൊട്ടൻഷ്യലിനെ കുറയ്ക്കേണ്ടതായിട്ട് വരും അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു അൺചാർജ്ഡ് കണ്ടക്ടറിനെ വെക്കുന്നു ബി എന്ന് പറയുന്ന ഒരു അൺചാർജ്ഡ് കണ്ടക്ടർ ചാർജ് ഒന്നും ചെയ്യാത്ത ഒരു കണ്ടക്ടറിനെ വെക്കുന്നു അപ്പോൾ ഞാൻ അങ്ങനൊരു കണ്ടക്ടറിനെ വയ്ക്കുമ്പോൾ ഈ പോസിറ്റീവ് ചാർജ് കാരണം ഈ കണ്ടക്ടറിൽ ചാർജ് ഉണ്ടാവും ബൈ ഇൻഡക്ഷൻ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചതാണ് ചാർജിംഗ് ബൈ ഇൻഡക്ഷൻ അതായത് ഈ മെറ്റൽ പ്ലേറ്റിലെ ഇലക്ട്രോണുകൾ ആരുടെ അടുത്തേക്ക് നിൽക്കും ഈ പോസിറ്റീവ് ചാർജിൻ്റെ സൈഡിലേക്ക് വരും എന്ന് പറഞ്ഞതായി ഈ സൈഡിൽ നെഗറ്റീവ് ചാർജും ഓപ്പോസിറ്റ് സൈഡിൽ എന്തുകൊണ്ടാകും പോസിറ്റീവ് ചാർജും ഉണ്ടാകും ബൈ ഇൻഡക്ഷൻ ഏത് പ്രോസസ്സ് വഴി ഇൻഡക്ഷൻ വഴി ഞാൻ ഇതായി ഈ പ്ലേറ്റിൻ്റെ ഈ സൈഡിനെ ഞാനങ്ങ് എന്ത് ചെയ്യുകയാണ് എർത്തിയാണ് ഈ സൈഡിൽ ഞാൻ എന്ത് ചെയ്യുന്നു എർത്ത് ചെയ്യുന്നു അപ്പോൾ നമുക്കറിയാം എർത്ത് ചെയ്യുമ്പോൾ ഈ പോസിറ്റീവ് ചാർജുകളെല്ലാം വാനിഷ് ആവും അപ്പോൾ നമുക്ക് പടം താഴ് ഇങ്ങനെ മാറും ഒന്നാമത്തെ പ്ലേറ്റിൽ പോസിറ്റീവ് ചാർജാണ് ഒന്നാമത്തെ പ്ലേറ്റിൽ ഫുൾ എന്ത് വരുന്നു പോസിറ്റീവ്ലി ചാർജ് ആണ് ഇത് മാക്സിമത്തിൽ നിൽക്കുമായിരുന്നു പൊട്ടൻഷ്യൽ തൊട്ടടുത്തായിട്ട് ദ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് വന്നു ഓക്കെ ആണല്ലോ അപ്പോൾ ഈ ഒന്നാമത്തെ പ്ലേറ്റ് എയും ഇത് ബിയും അപ്പോൾ എ എന്ന് പറയുന്നതിൻ്റെ പൊട്ടൻഷ്യലും ബി എന്ന് പറയുന്നതിൻ്റെ പൊട്ടൻഷ്യൽ നോക്കുക എ പോസിറ്റീവ്ലി ചാർജ് ആണ് അപ്പോൾ നമുക്കറിയാം പോസിറ്റീവ്ലി ചാർജിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ പ്ലസ് ആയിട്ട് എടുക്കും നെഗറ്റീവ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ എന്തായിട്ട് എടുക്കും നെഗറ്റി മൈനസ് ആയിട്ട് എടുക്കും അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ പൊട്ടൻഷ്യൽ നോക്കിയാൽ അത് ഇതിൻ്റെ പൊട്ടൻഷ്യലെ മൈനസ് ഇതിൻ്റെ പൊട്ടൻഷ്യലാണ് എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് ചാർജസിൻ്റെ പൊട്ടൻഷ്യൽ കാരണം ഈ നെഗറ്റീവ് ചാർജസിൻ്റെ പൊട്ടൻഷ്യൽ കാരണം പൊട്ടൻഷ്യൽ ഓഫ് എ ഡിക്രീസയുടെ പൊട്ടൻഷ്യൽ എന്തു ചെയ്യപ്പെടും ഡിക്രീസ് ചെയ്യപ്പെടും ഓക്കെ എയുടെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യപ്പെടുന്നു ഡിക്രീസ് ചെയ്യപ്പെടുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു പൊട്ടൻഷ്യലിൽ മാക്സിമത്തിൽ ചെന്ന് ഇരിക്കുകയാണ് ഇനി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ ഒരു പ്രോസസ്സ് നടത്തിയപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്തു ഡിക്രീസ് ചെയ്തു അപ്പോൾ നമുക്ക് വീണ്ടും ഇതിനകത്തേക്ക് ഇനി എന്ത് കൊടുക്കാനായിട്ട് സാധിക്കും ചാർജ് കൊടുക്കാനായിട്ട് സാധിക്കും ദാറ്റ് മീൻസ് ഇതിൻ്റെ കപ്പാസിറ്റൻസ് ചാർജിനെ അക്കോമഡേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള എബിലിറ്റി കപ്പാസിറ്റൻസ് എന്ത് ചെയ്യപ്പെട്ടു ഇൻക്രീസ് ചെയ്യപ്പെട്ടു ആൻഡ് ദിസ് ഈസ് കാളിൻ്റെ കപ്പാസിറ്റ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും ഒരു കപ്പാസിറ്റർ എന്ന് വിളിക്കും ഓക്കെ അപ്പോൾ രണ്ട് പാരൽ പ്ലേറ്റ്സ് ചേർത്ത് വെച്ചാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു കപ്പാസിറ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു കപ്പാസിറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഓക്കെ ആയി കാണുമെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു നമുക്കിന്ന് നെക്സ്റ്റ് പഠിക്കാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്ന് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ് അതുപോലെ അതിനകത്തേക്കൊരു ഡയഇലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കപ്പാസിറ്റൻസിന് എന്ത് സംഭവിക്കും ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്മൾ നമ്മളടുത്തായിട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ അപ്പോൾ നമ്മളൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ കൺസ്ട്രിയാണ് നോക്കിയിരിക്കുക ദ ഇതാണ് ഒരു പ്ലേറ്റ് എന്ന് പറയുന്നത് ആൻഡ് ദിസ് പ്ലേറ്റ് ഈസ് പോസിറ്റീവ്ലി ആണെന്ന് കരുതുക ഓക്കെ ദർഫോർ അതിൻ്റെ ചാർജ് പ്ലസ് ക്യൂ എന്ന് എടുക്കാം ഓക്കെ ആൻഡ് ദിസ് ചാർജ് ഈസ് പ്ലസ് ക്യൂ ആൻഡ് ഇറ്റ് ചാർജ് സർഫോസ്റ്റാർ ഡെൻസിറ്റി പ്ലസ് സിഗ്മ ഓക്കെ ദെൻ മറ്റൊന്നെടുക്കുന്നു രണ്ടാമത്തെ പ്ലേറ്റ് ഇതാണ് രണ്ടാമത്തെ പ്ലേറ്റ് ആൻഡ് ഇറ്റ് ആസ് നെഗറ്റീവ് ചാർജ് ആൻഡ് ഇറ്റ്സ് പൊട്ട അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് മൈനസ് ക്യൂ ആണ് ആൻഡ് അതിൻ്റെ സർഫോസ്റ്റാർ ഡെൻസിറ്റി എന്ന് പറയുന്നത് മൈനസ് സിഗ്മയാണ് മൈനസ് സിഗ്മ ഓക്കെ ഇനി ഇവ തമ്മിലുള്ള ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഡി ആണെന്ന് കരുതുക അതായത് ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് കരുതുക ഡി ആണെന്ന് കരുതുക ഓക്കെ അപ്പം നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഇനി അതുപോലെ ഈ കപ്പാസിറ്ററിൻ്റെ ഏരിയ ഓഫ് ക്രോസേഷൻ എന്ന് പറയുന്നത് എത്രയാണ് എ ആണ് അതായത് നമ്മുടെ പ്ലേറ്റ്സിൻ്റെ ഏരിയ ഓഫ് ക്രോസേഷൻ എന്ന് പറയുന്നത് എത്രയാണ് എയുമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഒരു കപ്പാസിറ്റി കൺസിറ്റുന്ന ഒരു പാരൽ പ്ലേറ്റ് കപ്പാസിറ്റി കൺസിറ്റർ ചെയ്യുന്നു ഒരു പോസിറ്റീവ്ലി ചാർജ് പ്ലേറ്റ് ഉണ്ട് അതിൽ നിന്നൊരു ഡി ഡിസ്റ്റൻസ് തരത്തിലുള്ള പാരലായിട്ട് നെഗറ്റീവ്ലി ചാർജ് പ്ലേറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം അപ്പോൾ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം ഇവിടെ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ ഒരു മൂന്ന് റീജ്യനായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം ഇത് ഒന്നാമത്തെ റീജിയനാണ് ഇത് രണ്ടാമത്തെ റീജിയൻ ഇത് മൂന്നാമത്തെ റീജിയൻ അങ്ങനെ ഞാനൊരു മൂന്ന് ആക്കി മാറ്റുകയാണ് ഈ മൂന്ന് റീജ്യനിലെയും ഇലക്ട്രിക് ഫീൽഡിനെയാണ് ഞാൻ ആദ്യം കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് റീജിയണിലേക്ക് പോവുകയാണ് റീജിയൺ വൺ റീജിയൺ വൺ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ച കാര്യം തന്നെയാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു ഒരു പ്ലേറ്റിൻ്റെ ഒരു മെറ്റാലിക് പ്ലേറ്റ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എന്ന് പറയുന്ന എത്രയാണ് സിഗ്മ ബൈ ടു എബ്സ് ലോൺ സിറോയാണ് സിഗ്മ ബൈ ടു എപ്സിലോൺ സീറോ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ആദ്യം ഞാനിത് ഈ പോസിറ്റീവ് എടുക്കുന്നു പ്ലസ് ചാർജിൽ നിന്നുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ചാർജിൽ നിന്ന് എവേ ആയിരിക്കും അതായത് ഇഫ് ദ സോഴ്സ് ചാർജ് ഈസ് പോസിറ്റീവ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡയറക്റ്റഡ് എവേ ഫ്രം ദി ചാർജ് അപ്പം നമ്മളെടുത്തിരിക്കുന്ന ഇത് പോസിറ്റീവ്ലി ചാർജ് ആണ് അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എവേ ആണ് അപ്പം ഒന്നാമത്തെ റീജ്യനിൽ ഈ പ്ലസ് ട് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്കാണ് അതിൻ്റെ വാല്യൂ സിഗ്മ ബൈ ടു എപ്സിലോൺ സീറോ ഓക്കെ അടുത്ത രണ്ടാമത്തെ പ്ലേറ്റിലേക്ക് നോക്കി രണ്ടാമത്തെ റീജിയനിലേക്ക് നോക്കിയാൽ പോസിറ്റീവ് ചാർജ് നിന്ന് എവയാണ് അപ്പോൾ അതായത് ഇങ്ങോട്ടേക്ക് തന്നെ സിഗ്മ ബൈ റ്റു എപ്സിലോ സീറോ മൂന്നാമത്തെ റീജിയനിൽ നോക്കിയാലും ഇതാ ഈ പോസിറ്റീവിൽ നിന്ന് എവയായിരിക്കണം അപ്പോൾ അതായത് ഇങ്ങോട്ട് തന്നെ സിഗ്മ ബൈ ടു എപ്സിലോ സീറോ ഓക്കെ ഇനി രണ്ടാമത്തെ പ്ലേറ്റിൻ്റെ കാര്യം എടുക്കുക ഏതാണ് മൈനസ് സിഗ്മ വരുന്ന പ്ലേറ്റിൻ്റെ കാര്യം എടുക്കുക അപ്പോൾ ചാർജ് നെഗറ്റീവ് ആണ് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് എന്തായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് വേർഡ്സ് ആയിരിക്കും അപ്പോൾ ഞാൻ ഒന്നാമത്തെ റീജനിൽ നോക്കിയാൽ ഒന്നാമത്തെ റീജനിൽ എങ്ങോട്ടേക്ക് വരണം നെഗറ്റീവ് ചാർജിന് അടുത്തേക്ക് വരണം അപ്പോൾ ഇതാണ് നെഗറ്റീവ് ചാർജ് താഴേക്ക് വരണം അപ്പോൾ ഇതാണ് ആരുടെ വാല്യൂ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മൈനസ് ചാർജ് ദാറ്റ് ഈസ് സിഗ്മ ബൈ ടു എപ്സിലോ സീറോ വാല്യൂ സെയിം തന്നെയാണ് രണ്ടാമത്തെ റീജ്യനിലേക്ക് വരുമ്പോഴും അങ്ങോട്ട് തന്നെ സിഗ്മ ബൈ ടു എപ്സിലോൺ സീറോ മൂന്നാമത്തെ റീജ്യനിലേക്ക് വരുമ്പോൾ മുകളിലേക്കാവും സിഗ്മ ബൈ ടു എപ്സിലോൺ സീറോ അപ്പോൾ ഞാൻ ഒന്നാമത്തെ റീജ്യണിൽ നോക്കിയാൽ രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് അതായത് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇൻ ദ ഫസ്റ്റ് റീജിയൻ എന്ന് പറയുന്നത് സിഗ്മ ബൈ റ്റു എബ്സിലോൺ സീറോ മൈനസ് സിഗ്മ ബൈ റ്റു എബ്സിലോൺ സീറോ ഈക്വൽ ടു ആണ് കാരണം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഓക്കെ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മളിവിടെ എല്ലാം എഫ്സിലോൺ സീറോ എന്ന് എഴുതിയിരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇതിന് ചുറ്റുമുള്ള മീഡിയം എയർ ആയതുകൊണ്ടാണ് അതായത് ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള മീഡിയം എയർ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചിരിക്കുന്നത് എഫ്സിലോ സീറോ ഉപയോഗിച്ചിരിക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു മീഡിയം ആയിരുന്നുവെങ്കിൽ അതിൻ്റെ പെർമിറ്റിവിച്ച് ഉപയോഗിക്കേണ്ടി വന്നതന്നെ മനസ്സിലാവുണ്ടോ അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക ഇനി നമ്മൾ റീജിയൻ ട്യൂവിലേക്ക് പോവുകയാണെന്ന് കരുതുന്നത് റീജിയൻ ടൂ കൺസ്ട്രൂ ചെയ്യുമ്പോൾ റീജ്യൻ ടു കൺസ്ട്രീ ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കുക ഇ ഐ ഇസ് ഇക്വൽ ടു സിഗ്മാ ബൈ റ്റു എഫ്സിലോൺ സീറോ കഴിഞ്ഞു രണ്ടാമത്തെ റീജ്യനിൽ രണ്ട് ഒരേ ഡയറക്ഷനാണ് ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് സപട്രാക്ട് ചെയ്തു ഇവിടെ സെയിം ഡയറക്ഷനാണ് അപ്പോൾ എന്ത് ചെയ്യണം ആഡ് ചെയ്യണം അപ്പം ഇൻ ദ സെക്കൻഡ് റീജ്യനിൽ സിഗ്മ ബൈ ടു എഫ്സിലോ സീറോ

അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ നമ്മുടെ ഒന്നാമത്തെ റീജിയണിലും രണ്ടാമത്തെ റീജൻ മൂന്നാമത്തെ റീജ്യണിലും ഒന്നിലും മൂന്നിലും എന്തില്ല ഇലക്ട്രിക് ഫീൽഡ് ഇല്ല അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് സെൻറ്ററിൽ മാത്രമാണ് അപ്പോൾ ഇവിടുത്തെ കേസിൽ നിന്ന് ഇത് ഇത്രയും നമ്മൾ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്താണ് ലാസ്റ്റ് വീഡിയോ എന്ന് കണ്ടുപോയി മതി അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടി ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു എത്രയാണ് സിഗ്മ ബൈ എപ്സുലോൺ സീറോ ഈ സിഗ്മ ബൈ എഫ്സിലോ സീറോ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യപ്പെടുന്നത് എത്ര ഭാഗത്തേ ഉള്ളൂ ഇവിടുന്ന് ഇവിടെ വരെ ഉള്ളൂ അതായത് ഡി ഡിസ്റ്റൻസിൽ മാത്രമേ ഉള്ളൂ അപ്പം ഡി ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇ എന്ന് പറയുന്നത് ഡി ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ഫീൽഡാണ് എന്ന് പറയുന്നത് ഇ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വി ഇസ് ഈക്വൽ ടു ഇ ഇ ഇൻ ടു ഡി ആണ് ദാറ്റ് ഈസ് വി ഇസ് ഈക്വൽ ടു സിഗ്മ ഡി ബൈ എഫ്സിലോ സീറോ സിഗ്മ ഡി ബൈ എഫ്സിലോ സീറോ ദാറ്റ് ഈസ് വി ഇസ് ഈക്വൽ ടു സിഗ്മ എന്ന് പറഞ്ഞാൽ കറണ്ട് ഡെൻസിറ്റി സോറി സർഫോസ്റ്റാർജ് ഡെൻസിറ്റിയാണ് ദാറ്റ് ഈസ് ചാർജ് ബൈ ഏരിയ ആണ് അപ്പോൾ എനിക്ക് സിഗ്മയ്ക്ക് പകരം ക്യൂ ബൈ എന്ന് കൊടുക്കാം ഇൻറ്റു ഡി എഫ് സിനോൺ സീറോ അപ്പം എനിക്കത് ആ പൊട്ടൻഷ്യൽ കിട്ടി ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാവുന്ന ഇക്വേഷനുണ്ട് കപ്പാസിറ്റൻസ് സി ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ വി വെർ ക്യൂ ഡിവൈഡഡ് ബൈ വിക്ക് പകരം ഞാൻ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു Qd divided by A epsilon 0, Q and Q and cancel out, A epsilon 0 that is capacitance C is equal to A epsilon 0 by D. This is the capacitance of a parallel plate air capacitor, parallel plate. എയർ കപ്പാസിറ്റർ കാരണം ഏത് മീഡിയമാണോ നമ്മുടെ പാരൽ പ്ലേറ്റുകൾക്ക് ഇടയിൽ വരുന്നത് ആ പേരിലായിരിക്കും ആ കപ്പാസിറ്റി അറിയപ്പെടുന്നത് ഇടയിൽ വെച്ചിരിക്കുന്ന മീഡിയം എയർ ആയതുകൊണ്ട് എയർ കപ്പാസിറ്റോ ഇടയിൽ വയ്ക്കുന്ന മീഡിയം പേപ്പർ ആണെങ്കിൽ പേപ്പർ കപ്പാസിറ്റർ ഒരു ഇലക്ട്രോ ആണെങ്കിൽ ഇലക്ട്രോളിറ്റി കപ്പാസിറ്റർ അങ്ങനെ പേര് വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മളുടെ എയറിനെ കുറിച്ചാണ് പറഞ്ഞു വിടുന്നത് അപ്പോൾ ഒരു എയർ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് സി എയർ എന്ന് പറയുന്നത് എന്താണ് എ എഫ്സിലോ സീറോ ബൈ ഡി ആണ് അപ്പം അവിടെ നമുക്ക് മനസ്സിലാവുന്നത് കാര്യം കപ്പാസിറ്റൻസ് ഓഫ് എനി കപ്പാസിറ്റർ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ഡിപ്പെൻസ് ഓൺ ഡിപ്പെൻസ് ഓൺ ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഡയമെൻഷൻ അല്ലെങ്കിൽ സൈസ് ഓൻഡ് ഷേപ്പ് സൈസ് ആൻഡ് ഷേപ്പ് സൈസിനെ ഷേപ്പിനെ അതെ എ എന്ന് പറഞ്ഞാൽ ഏരിയ ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് സൈസ് ആൻഡ് ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യാം ആൻഡ് ദ മീഡിയം അറൗണ്ട് ഇറ്റ് അതിന് ചുറ്റുമുള്ള മീഡിയത്തിന് ഡിപ്പെൻഡ് ചെയ്യാം ഇവിടെ ഏറെ ആണ് മീഡിയം അതുകൊണ്ട് എക്സലൺ സീറോ വന്നു വേറെ ഏതെങ്കിലും മീഡിയം ആണെങ്കിൽ അതിൻ്റെ കാര്യം വരും നമുക്കത് പറയാം അപ്പം മീഡിയത്തിന് എന്ത് ചെയ്യും ഡിപ്പെൻഡ് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വയ്ക്കുക പിന്നെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിൽ ഒന്ന് റീവെൻറ്റ് ചെയ്ത് കണ്ടുപോക്കിയാൽ മതി അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡൈഇലക്ട്രിക്കിൻ്റെ ഒരു എഫക്റ്റും കൂടെ നോക്കിയിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം അപ്പോൾ ഒരു പാരൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ നമ്മളൊരു ഡൈഇലക്ട്രിക്കിനെ ഇൻസേർട്ട് ചെയ്താൽ അതിൻ്റെ കപ്പാസിറ്റൻസിന് എന്ത് മാറ്റം ഉണ്ടാകുന്ന അല്ലെങ്കിൽ എന്ത് എഫക്റ്റാണ് നമ്മൾ നമ്മളടുത്തായിട്ട് നോക്കുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലങ്ങ് പഠിക്കാൻ നോക്കിയിരിക്കുക അതായത് ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നാമത്തെ പ്ലേറ്റ് ഇതാണ് ഓക്കെ അതിൻ്റെ ചാർജ് പോസിറ്റീവ് ആണെന്ന് കരുതുക അപ്പോൾ അതിൻ്റെ ചാർജ് ഞാൻ സിഗ്മ എന്ന് എഴുതുന്നു സിഗ്മ പ്ലസ് സിഗ്മ ഓക്കെ പ്ലസ് സിഗ്മ എന്ന് എടുക്കുന്നു അടുത്ത രണ്ടാമത്തെ ചാർജ് ഇതാണ് നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് ആണ് ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് ദാറ്റ് ഈസ് മൈനസ് സിഗ്മ ഓക്കെ ഇതിനിടയിൽ ഉണ്ടായിരുന്ന മീഡിയം എയർ ആയിരുന്നു അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു തോർക്കുക അപ്പോൾ ഇവിടെ നമ്മൾ എയർ ആയിട്ടുള്ള സിറ്റുവേഷൻ പറയുകയാണ് എയറിൻ്റെ സിറ്റുവേഷൻ പറയുമ്പോൾ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സിഗ്മ ബൈ എഫ്സിലോ ആണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സിഗ്മ ബൈ എഫ്സലോൺ ആണ് ഓക്കെ ഇനി സിഗ്മ ബൈ എഫ്സിലോ സീറോ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഡിസ്റ്റൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ഡിസ്റ്റൻസ് എത്ര തന്നെയാണ് ഡി തന്നെയാണ് അപ്പം നമ്മൾ എയർ വരുമ്പോഴത്തേന് അതിന് ഞാൻ സീറോ എന്ന് കൊടുക്കുകയാണ് എയറിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അപ്പോൾ ഈ സീറോ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ സിഗ്മ ഈ എയർ എന്ന് കൊടുത്താലും മതി ഈ എയർ എയർ ഈസ് ഈക്വൽ ടു സിഗ്മാ ബൈ എഫ്സലോൺ സീറോയാണ് ഓക്കെ ഇനി ഞാൻ അവിടേക്ക് അടുത്ത സിറ്റുവേഷൻ എടുക്കുന്നു പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുകയാണ് അപ്പോൾ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഇ ഇൻറ്റു എന്താണ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ സിഗ്മ ഡി ബൈ എഫ് സിലോൺ സീറോ എന്ന് വരും അതുപോലെ സിഗ്മയ്ക്ക് പകരം ക്യൂ ബൈ എന്ന് എടുക്കുക അപ്പം ക്യു ബൈ എ ഡി ബൈ എഫ്സിലോ സീറോ എന്ന് കിട്ടും അതിനകത്ത് നമ്മൾ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുന്നു സി ഇസ് ഈക്വൽ ടു ക്യു ബൈ ബി ആണ് അപ്പോൾ അവിടുന്ന് നമുക്ക് കിട്ടുന്ന കാര്യം കപ്പാസിറ്റൻസ് ഓഫ് എയർ ഇസ് ഈക്വൽ ടു എഫ്സിലോൺ സീറോ ബൈ ഡി എഫ്സിലോൺ സീറോ ബൈ ഡി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കപ്പാസിറ്റൻസ് ഓഫ് എയർ ആണ്ടാണ് പെട്ടെന്നൊക്കെ പറഞ്ഞത് ആണ് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇതായി ഇവിടെ ആയിട്ട് ഒരു ഡൈ ഇലക്ട്രിക്കിനെ പ്ലേസ് ചെയ്യുന്നു എന്ന് കരുതുക ഡൈ ഇലക്ട്രിക് ഇതാണ് ഡൈ ഇലക്ട്രിക് അപ്പം ഈ ഡൈ ഇലക്ട്രിക്ക് വെക്കുന്നതിന് മുമ്പ് അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരുന്നു ഇങ്ങോട്ടേക്കായിരുന്നു ആ ഇലക്ട്രിക് ഫീൽഡ് ഞാനതിനെ ഇ എയർ എന്ന് വിളിക്കുകയാണ് ഇതായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് ആരെ പ്ലേസ് ചെയ്തിരിക്കുകയാണ് ഒരു ഡൈ ഇലക്ട്രിക്കിനെ പ്ലേസ് ചെയ്തിരിക്കുകയാണ് ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ഡൈ പ്ലേസ് ചെയ്യുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഒരു ഡൈ അത് പോളാർ ഡയലക്ട്രിക് ആയിക്കോട്ടെ നോൺ പോളാർ ഡയലക്ട്രിക് ആയിക്കോട്ടെ ഒരു ഡൈ നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് പ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിനെന്ത് സംഭവിക്കും പോളറൈസേഷൻ സംഭവിക്കും അതിനെന്ത് സംഭവിക്കും പോളറൈസേഷൻ സംഭവിക്കും ഓക്കെ അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഡൈ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ പോസിറ്റീവ് ചാർജുകൾ അലയുകയും ചെയ്യും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നെഗറ്റീവ് ചാർജുകൾ അലയുകയും ചെയ്യും അപ്പോൾ പോളറൈസേഷൻ വഴി ദ ഈ കണ്ടക്ടറിൻ്റെ ഒരു സൈഡിൽ ഫുള്ള് നെഗറ്റീവ് ചാർജസ് ആവും ഒരു സൈഡിൽ ഫുള്ള് എന്തും വാങ്ങും പോസിറ്റീവ് ചാർജ് ആവും അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലുള്ള എന്തിൽ പോസിറ്റീവ് ചാർജും ഓപ്പോസിറ്റ് എന്തെന്തുവാകും നെഗറ്റീവ് ചാർജ് ആകും അതായത് പോളറൈസേഷൻ നടന്നു ദാറ്റ് മീൻസ് ഇതൊരു പോളറൈസ്ഡ് ആയി എന്താണ് പോളറൈസേഷൻ എന്നും എങ്ങനെയാണ് പോളറൈസേഷൻ ഡയഇ ഇലക്ട്രിക്കിന്റെ പോളറൈസേഷൻ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് നോക്കുക അപ്പോൾ പോളറൈസേഷൻ ചാർജ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ചാർജിനെ പ്ലസ് സിഗ്മ പി എന്ന് വിളിക്കുന്നു സർഫസ് ചാർജ് ഡെൻസിറ്റി ഇതിനെ ഞാൻ എന്ന് വിളിക്കുന്നു മൈനസ് സിഗ്മ പി എന്ന് വിളിക്കുന്നു അപ്പോൾ ഈ പ്ലസ് സിഗ്മയും ഈ മൈനസ് സിഗ്മയും കാരണം അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ദാറ്റ് ഈസ് ഈ ഡൈഇലക്ട്രിക് ഡൈഇലക്ട്രിക് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇതെന്ന് പറയുന്നത് എയർ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇതെന്ന് പറയുന്നത് ഡൈഇലക്ട്രിക് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യപ്പെടും ഡിക്രീസ് ചെയ്യപ്പെടും അതായത് അവിടുത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇ എ മൈനസ് ഇ ഡൈ ആവും നേരത്തെ ഉണ്ട് അതിനകത്ത് ഉള്ളതിനേക്കാൾ എന്താവും കുറയും ഓക്കെ ഡയലക്ട്രിക് ആയതുകൊണ്ട് ഒരിക്കലും ക്യാൻസൽ ആവില്ല ഇവിടെ നമ്മളൊരു കണ്ടക്ടർ വെച്ചാൽ ആയി പോയേനെ കണ്ടക്ടർ അല്ല വെക്കുന്നത് അതുകൊണ്ട് എന്താവും ക്യാൻസൽ ആവില്ല പക്ഷേ എന്ത് ചെയ്യപ്പെടും റെഡ്യൂസ് ചെയ്യപ്പെടും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇതായി ഈ ഇക്വേഷൻ വെച്ച് വേണമെങ്കിൽ കണ്ടുപിടിക്കാം നമ്മൾ അത്രയൊന്നും കഷ്ടപ്പെടേണ്ട വളരെ എളുപ്പത്തിനങ്ങ് ചെയ്യാം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കുക ചുറ്റുമുണ്ടായിരുന്ന മീഡിയം അതായത് നടുക്കത്തെ മീഡിയം എയർ ആയിരുന്നപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എഴുതിയത് ഈ എയർ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എഫ്സിലോ സീറോ എന്നാണ് എയർ ആയതുകൊണ്ട് എയറിൻ്റെ പെർമിറ്റിവിറ്റി അപ്പോൾ അവിടെ കംപ്ലീറ്റ് ആയിട്ടൊരു ഡൈ ഇലക്ട്രിക് മീഡിയം വരുമ്പോൾ ഒരു ഡൈ മീഡിയം വരുമ്പോൾ ഈ ഡൈ ഇലക്ട്രിക് എന്ന് പറയുന്നത് എന്തായിരിക്കും സിഗ്മ ബൈ എഫ്സിലോ ആയിരിക്കും വേറെ എഫ്സിലോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡൈ ഇലക്ട്രിക്കിൻ്റെ പെർമിറ്റിവിറ്റി പെർമിറ്റിവിറ്റി ഓഫ് ദാറ്റ് ഡൈ ഇലക്ട്രിക് നമ്മൾ വെച്ചിരിക്കുന്ന ഡയലക് എയർ ആയിരുന്നപ്പോൾ എയറിൻ്റെ പെർമിറ്റിവിറ്റി എഫ്സിലോൺ സീറോ ഡയലക്ക് വയ്ക്കുമ്പോൾ ഡയലക്ട്രിക്കിൻ്റെ പെർമിറ്റിവിറ്റി ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് എന്താണ് എഫ്സിലോൺ ഡിവൈഡഡ് ബൈ എഫ്സിലോൺ സീറോ ഈസ് ഈക്വൽ ടു കെ ഓർ കെ ഈസ് ഈക്വൽ ടു സോറി ഈക്വൽ എഫ്സിലോൺ ഈസ് ഈക്വൽ ടു എഫ്സിലോ സീറോ ഇൻ ടു കെ എഫ്സിലോൺ ഈസ് ഈക്വൽ ടു എഫ്സിലോ സീറോ ഇൻറ്റു കെ കെ അല്ലെങ്കിൽ എഫ്സിലോൺ ആർ എന്നാണ് നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മൾ ഇവിടെ അതിനെ എന്തെന്ന് വിളിക്കും ഡൈ ഇലക്ട്രിക് എന്ന് വിളിക്കും അപ്പോൾ എനിക്കിതാ ഈ എഫ്സിലോണിന് പകരം എന്ത് കൊടുക്കാം എഫ്സിലോൺ കെ എന്ന് കൊടുക്കാം എഫ്സിലോൺ സീറോ കെ എന്ന് കൊടുക്കാം അപ്പോൾ ഡൈ കാരണം വരുന്ന അല്ലെങ്കിൽ ഡൈ ഇൻസേർട്ട് ചെയ് ഇത് കഴിയുമ്പോഴുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സിഗ്മ ബൈ എഫ്സിലോൺ സീറോ കെ ആയിരിക്കും സിഗ്മ ബൈ എഫ്സിലോൺ സീറോ കെ ഇനി ഈ ഡൈലക്ട്രിക്ക് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡൈലക്ട്രിക് ഇൻറ്റു ആ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് എത്ര തന്നെയാണ് ഡി തന്നെയാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഡി ഡിവൈഡഡ് ബൈ എഫ് സിലോൺ സീറോ കെ സിക്മ ഡി ഡിവൈഡഡ് ബൈ എഫ് സിലോൺ സീറോ കെ ദെൻ ഈ സിക്മയ്ക്ക് പറയുന്ന നമുക്ക് ക്യൂ ബൈ എന്ന് കൊടുക്കാം അപ്പോൾ ക്യൂ ഡി ഡിവൈഡഡ് ബൈ എ എഫ് സിലോൺ സീറോ എ എഫ് സിലോൺ സീറോ കെ ദെൻ കപ്പാസിറ്റൻസ് സി ഇസ് ഈക്വൽ ടു ക്യു ബൈ ബി ആണ് ദറ്റ് ഈസ് സി ഈസ് ഈക്വൽ ടു ഡൈ ഇലക്ട്രിക് എൻ്റെ ആയതുകൊണ്ട് സി ഡൈ ഇലക്ട്രിക് ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ ക്യു ഡി ഡിവൈഡഡ് ബൈ എ എഫ് സിലോൺ സീറോ കെ ദറ്റ് ഈസ് സി ഡൈ ഇലക്ട്രിക് ഈസ് ഈക്വൽ ടു ക്യു ക്യൂ ക്യാൻസലാകുന്നു എ എഫ് സിലോൺ സീറോ കെ ഡിവൈഡ് ബൈ ഡി എഫ് സിലോൺ സീറോ കെ ഡിവൈഡഡ് ബൈ ഡി വേണമെങ്കിൽ നമുക്കിനെ ഒന്നുകൂടെ ഒന്ന് ചേഞ്ച് ചെയ്യാം അതാണ് സി ഡൈ ഇലക്ട്രിക് ഇസ് ഈക്വൽ ടു ഞാൻ ഈ കെ എങ്ങ് മാറ്റിയാൽ എ എഫ്സിലോൺ സീറോ ബൈ ഡി എന്ന് പറഞ്ഞാൽ എന്താണ് എ എഫ്സിലോൺ സീറോ ഡി എന്ന് പറഞ്ഞാൽ സി എയർ ആണ് അപ്പം എയറിൻ്റെ കപ്പാസിറ്റൻസ് ഇൻ ടു കെ ആണ് എന്ന് പറഞ്ഞാൽ ഡൈ ഇലക്ട്രിക് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ കപ്പാസിറ്റൻസ് എന്ത് ചെയ്യപ്പെടുന്നു ഇൻക്രീസ് ചെയ്യപ്പെടുന്നു നമ്മളവിടെ ഡൈ ഇലക്ട്രിക് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ കപ്പാസിറ്റൻസ് എന്ത് ചെയ്യപ്പെടുകയാണ് ഇൻക്രീസ് ചെയ്യപ്പെടുകയാണ് ഓക്കെ അപ്പോൾ ഇതാണ് ദ എഫക്റ്റ് ഓഫ് ഡയലക്ട്രിക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റിവെയിൻ്റ് ചെയ്ത് കണ്ടുപോകുക ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല വീഡിയോയുടെ എന്ത് കൂടും എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്ക് ചെയ്ത ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഈ കപ്പാസിറ്ററുകളുടെ കോമ്പിനേഷനാണ് പാരൽ ആൻഡ് സീരിയസ് കണക്ഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ദെൻ എനർജി സ്റ്റോർഡിൻ്റെ കപ്പാസിറ്റോ അത് കഴിഞ്ഞിട്ട് വാൻറ്റിഗ്രാഫ് ജനറേറ്റർ അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുകയാണത് പറ്റുമെങ്കിൽ നമ്മൾ അടുത്ത ഒരു ക്ലാസ് വരെ കൊണ്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യോ കമൻ ബോക്സിൽ എന്ത് ചെയ്യുകയോ ചെയ്യുക കമൻറ്റ് ചെയ്യുകയോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാര്യങ്ങളൊക്കെ മനസ്സിലായി എല്ലാം ആണെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്തേക്കുക ഷെയർ ചെയ്തേക്കുക അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാലൻസ് പോസ്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതിനോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്താൽ ആ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് നടന്ന ബെല്ലേക്കും കൂടി ചെയ്യ അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ